ഡ്രഡ്ജർ ഡ്രഗ്ജർ കേസിൽ മുൻ ഡിജിപി ജേക്കബ് തോമസിനെതിരായി രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ഹൈക്കോടതി റദ്ദാക്കി തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ ജേക്കബ് തോമസ് പതിനാല് പോയിന്റ് ഒൻപത് ആറ് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്ന ധനകാര്യ വിഭാഗത്തിന്റെ കണ്ടെത്തലിനെ തുടർന്നായിരുന്നു അന്ന് കേസ് രജിസ്റ്റർ ചെയ്തത് ജേക്കബ് തോമസിന്റെ ഹർജിയിൽ ജസ്റ്റിസ് നാരായണ പിഷാരടയുടെ സിംഗിൾ ബെഞ്ചാണ് എഫ്ഐആർ റദ്ദാക്കിയത് നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഡ്രഗ്ജറുകൾ വാങ്ങിയതെന്ന് തെളിവായി ജേക്കബ് തോമസ് സമർപ്പിച്ച അറുപത്തിനാല് രേഖകൾ പരിശോധിച്ചാണ് നടപടി ജേക്കബ് തോമസ് തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ കട്ടർ സെഷൻ ഡ്രഡ്ജർ വാങ്ങിയതിലാണ് അഴിമതി ആരോപണം ഉയർന്നത് സർക്കാർ അനുമതിക്ക് ശേഷം രേഖകളിൽ മാറ്റം വരുത്തി ടെൻഡർ വിവരങ്ങൾ വിദേശ കമ്പനിക്ക് കൈമാറിയെന്നാണ് ധനകാര്യ വകുപ്പ് കണ്ടെത്തിയത് വിധിയിൽ സന്തോഷമെന്നും കള്ള എഫ്ഐആറുകൾ തിരസ്കരിക്കപ്പെടുമെന്നും ജേക്കബ് തോമസ് പ്രതികരിച്ചു നൂറ് ശതമാനം അതോടെ കഴിഞ്ഞല്ലോ നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂരിൽ നിന്നുള്ള രാജീവ് ഗാന്ധി കൺസ്ട്രക്ഷൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ധനകാര്യ വകുപ്പിന് നൽകിയ പരാതിയിലാണ് അന്വേഷണം നടന്നത് സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന പേരിൽ ജേക്കബ് തോമസ് ആത്മകഥ എഴുതിയ സംഭവമടക്കം രണ്ടു കേസുകൾ കൂടി ജേക്കബ് തോമസിനെതിരെയുണ്ട് ട്വന്റിഫോർ കൊച്ചി